സാധനം വെച്ചാ കാണൂല്ല. ഞാൻ അവിടെ ചെന്ന പേഴ്സ് എന്ത് എവിടാ? ഞാൻ കുളിക്കാൻ കയറിയപ്പോ റൂമിൽ വെച്ചാണല്ലോ. ഇതെന്താണ് ഈ പാട്ട് മൂത്തൊക്കെ കേൾക്കണ നേരം കൊണ്ട് ന്യൂസെങ്കിലും വെച്ച ഇത്തിരി വിവരം ഉണ്ടാവില്ലേ? ആ ന്യൂസ് ആവശ്യമില്ല സാധനങ്ങൾ വെച്ചും പിരിക്കോട്ടെ. രാവിലെ ഞാൻ ചുട്ടു പയ്യ എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം. എന്റെ കണ്ണ് ടെസ്റ്റ് ഒന്നും ചെയ്യണം. ആ മോളെ ചേട്ടനെന്താ രാത്രി ഒട്ടും വയ്യായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. സുധാകരനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എന്നുള്ള ഫോട്ടോ. അത് നമുക്ക് മണിയെ അയച്ചു നോക്കി അത് എങ്ങനെയാണ് അത് ചോദിക്കട്ടാ ഇപ്പറത്തെ ഞങ്ങളെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ സംഘത്തിന്റെ ഗ്രൂപ്പ് അതിനകത്തൊരു ഗുഡ് മോർണിംഗ് ഇടാനായിരുന്നു. നിനക്കൊന്നും മിണ്ടായിരുന്നു. അപ്പൊ എന്ന് പറയുന്ന പോലെ നീ കിടന്ന് പറയാൻ തുടങ്ങിയാലേ മിണ്ടാണ്ടവിടെയിരുന്നോ? മരുമോണ്ട ബാഞ്ചി ചേർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ വൈകുന്നേരം ചോറ് തരണം ഞാനാണ് കേട്ടാ. ഞാനൊന്നും പറയുന്നില്ലേ എന്റെ മുന്നു എന്റെ തലയും കൊണ്ടുപോവല്ലോ. അല്ലേട്ടാ ഈ മാലയൊക്കെ പുറത്തിട്ടിട്ട് എവിടെയാണ് പോണത് നിങ്ങൾ? നിങ്ങളിപ്പോ ചോറുന്ന് കഴിഞ്ഞല്ലേ. വേണ്ട വേണ്ട കഴിച്ചോ കഴിച്ചോ. പാല ഓ എത്തിയല്ലേ നാല് കാലിലാണല്ല. അത് മനസ്സിലായി. തറയില് കാലോർക്കാതെ എന്റെ പോ മനസ്സിലായി ഓടിച്ചിട്ടില്ലെന്ന്. ചേട്ടൻ പറഞ്ഞ ശരിയാ നല്ല വെയില് വരുന്നുണ്ട്. ആ വെള്ളമെടുക്ക എന്നാ. ആ മോരും വിളിക്കണ്ട കേട്ടോ. ആ അതെടുക്ക കേട്ടാ. ഇഞ്ചിട്ടെടുക്ക. ആ എന്താച്ചാ അച്ഛ ഒരു രസമില്ല കേട്ടാ. ചുപ്പറ് ചുപ്പറ് ആൾക്കാര് വിശ്വസിച്ചതല്ലേ. ചോദ്യത്തിൽ ബാഗില് വെച്ചിട്ടുണ്ട് സാധനങ്ങൾ മേടിക്കാൻ ലിസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ശരി കേട്ടാ. അച്ഛ അമ്മ വെറുതെ തല്ലുടിക്കാൻ വരികയാണ്. നീ ഇപ്പൊ വന്നിട്ട് കുറച്ചായിട്ടുണ്ടോ എന്ന് നിന്നോട് ഞാൻ പറയണം. ഇവിടെ പെടക്കോഴി കൂണ വീടല്ല ഇത് കേട്ടല്ല. എന്റെ വീട്ടിൽ പഠിച്ചിട്ടൊന്നും ഇവിടെ ഇറക്കാൻ നിക്കണ്ട കേട്ടല്ല. രണ്ടുപേരും കൂടിയാണ് പറയണത്. മര്യാദക്ക് നിന്നാ ഇവിടെ നിന്ന് പോവാ. അവനെ കൊള്ളാണ്ട് അല്ലാണ്ട് പിന്നെ നിന്ന് മക്കളെ സീരിയൽ തുടങ്ങാ. ഇല്ല എന്തിനാണ് മോന്റെ എപ്പോഴും പൈസ ചോദിക്കണത്? നിങ്ങക്ക് പെൻഷൻ കാശ് കിട്ടുന്നില്ല അതൊക്കെ കള്ളം കുടിച്ചു ചേർത്തിട്ട്.